പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവിദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. നമ്മുടെ കർത്താവായ ശംശയ്ക്കും സ്തുതിയും. ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് തെളിയിച്ചതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. ദൈവദൂതൻ്റെ അഭിവാദനവും വാഗ്ദാനവും സംശയലേശമില്ലാതെ ആശ്ചര്യത്തോടെയാണ് മറിയം സ്വീകരിച്ചത്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന മാനുഷിക സംശയം മറിയത്തിൻ്റെ ഉള്ളിൽ ഉടലെടുത്തെങ്കിലും അടുത്ത നിമിഷം ദൈവത്തിനു മുമ്പിൽ മറിയം തന്നെ അടിയറ വയ്ക്കുകയാണ്. നിന്റെ ഹിതം എന്നിൽ നിറയട്ടെ എന്ന മറിയത്തിൻ്റെ വാക്കുകളിൽ മനുഷ്യൻ്റെ നിസ്സഹായതയും ദൈവത്തിലുള്ള ശരണവും വ്യക്തവുമാണ്. എൻ്റെ നിസ്സഹായതയ്ക്ക് മുമ്പിൽ എവിടെ ഞാൻ മുട്ടുമടക്കുന്നുവോ അവിടെ സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി കരമുയർത്തും. കന്യകയായ മറിയത്തിൻ്റെയും വന്ധ്യയായ എലിസബത്തിൻ്റെയും ജീവിതത്തിലെ ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സഹായതയിൽ ദൈവം ഇടപെടും എന്നുള്ള ശുഭാപ്തി വിശ്വാസം നമുക്ക് നൽകുന്നു. എൻ്റെ ഉണ്ണീശോയും, നിൻ്റെ അമ്മയുടെയും അപാരമായ എളിമയ്ക്ക് മുമ്പിൽ ദൈവം നൽകിയ സമ്മാനമാണല്ലോ ഈ ഭൂമിയിൽ നിൻ്റെ ജനനം. എൻ്റെ നിസ്സഹായ അവസ്ഥകളെ ആത്മാർത്ഥമായി ദൈവത്തിനു മുമ്പിൽ സമർപ്പിച്ചാൽ എൻ്റെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിലും ഒരു രക്ഷകൻ പിറക്കും. എൻ്റെ ജീവിതവും മറ്റുള്ളവർക്ക് അനുഗ്രഹമാകും. ദൈവ സാന്നിധ്യമെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന എളിമ നിറഞ്ഞ ഭാവം എന്നിൽ നിറച്ച് ഈ ക്രിസ്മസ് അനുഗ്രഹമുള്ളതാക്കണമേ. പുൽത്തൊഴുത്തിലെ പുണ്യമായ ദിവ്യ പൈതലെ, എന്നെ നിന്റെ പുൽക്കൂട്ടിൽ ആനന്ദഗാനമാലപിക്കുന്ന മാലാഖയാക്കി മാറ്റണമേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകയോഹനാനേക്കാൾ വലിയവനില്ല, എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. സ്നാപകയോഹനാൻ്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. യോഹനാൻ വരെ സകല പ്രവാചകന്മാരും നിയമവും പ്രവചനം നടത്തി. നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. എൻ്റെ ഈശോയെ, നിൻ്റെ നിഷ്കളങ്കത എനിക്ക് തരണമേ. എൻ്റെ ഈശോയെ, നിൻ്റെ നിഷ്കളങ്കത എനിക്ക് തരണമേ. എൻ്റെ ഈശോയെ, നിൻ്റെ നിഷ്കളങ്കത എനിക്ക് തരണമേ.